എല്ലാ കൂട്ടുകാർക്കും സി എസ് സ്പോർട്സ് ഷോക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നുണ്ടാവുക നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സും ഐ എസ് എൽ അപ്ഡേറ്റ്സും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം പറഞ്ഞു വേഗിപ്പിക്കാതെ നമുക്ക് എന്തായാലും വീഡിയോയിലൂടെ അടക്കാം. സോ ലെറ്റ്സ് റോൾ. സോ ആദ്യത്തെ ന്യൂസിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് പറയാം. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വട്ടം കൂടുതലും ഇന്ത്യൻ പ്ലേയേഴ്സിനെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത ഏരിയയിൽ ആണ് നോക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ട സ്ഥലത്ത് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ പ്ലേയേഴ്സിനെ എത്തിക്കുന്നതാണ് നമ്മുടെ ആശിഷ് നേഗി പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഫോക്കസും കാര്യങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്നത്, എസ്പെഷ്യലി വിങ്ങർ സെക്ഷനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ ലീഗെന്നും അതിനോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ്സ് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ പ്ലേയേഴ്സിനെ നോക്കുന്നതെന്നാണ് ആശിഷ് നേഗിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയൊരു അപ്ഡേറ്റ്. ഇനി അടുത്തൊരു അപ്ഡേറ്റിലോട്ട് വരികയാണെങ്കിൽ എ ടി കെ മോഹൻ ബഗാന്റെ താരമായ ഡേവിഡ് വില്യംസ്, ഓസ്ട്രേലിയൻ ഇന്റർനാഷണൽ ആയ ഡേവിഡ് വില്യംസ് മുംബൈ സിറ്റി എഫ് സിക്ക് സൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് നല്ലൊരു മൂവ് തന്നെയാണ് മുംബൈ സിറ്റി എഫ് സിയുടെ ഭാഗത്തുനിന്ന്. ഏഷ്യൻ പ്ലെയർ ആണെങ്കിൽ പോലും നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഐ എസ് എല്ലിൽ കളിക്കാനുള്ളത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം അതേ മുംബൈ സിറ്റിയിൽ എങ്ങനെ പ്ലേ ചെയ്യുന്നു. എന്തായാലും മികച്ചൊരു സൈനിങ് ആയി മാറിയിട്ടുണ്ട് അത് ഐ എസ് എൽത്തെ മുംബൈ സിറ്റിയുടെ എഫ് സിയുടെ ഭാഗത്തുനിന്ന്. ആൻഡ് അതിനോടൊപ്പം തന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ വി പി സുഹേർ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ലീവ് ചെയ്യാൻ ക്ലബിനെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആശിഷ് നേഗിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് വേറെ എന്തോ ബിഗർ ഡീല് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതേസമയം ഗൗരവ് ബോറ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഡീലായിട്ട് മാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതേമാതിരി തന്നെ ഒഡീഷയുടെ സ്ട്രൈക്കറായ ജോണാൻഡസിനെ കുറേ അധികം ഐ എസ് എൽ ക്ലബ്ബുകൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസിഷൻസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ വരുന്നു തന്നെയായിരിക്കും. ഇതെല്ലാം ആശിഷ് നേഗിയുടെ തരുന്ന അപ്ഡേറ്റ്സ് ആണ്. അതേമാതിരി തന്നെ എ ടി കെ മോഹൻ ബഗാന്റെ ലെജൻഡറി സ്ട്രൈക്കറായ നമ്മുടെ റോയ് കൃഷ്ണ, എ ലീഗ് പ്ലെയറായ റോയ് കൃഷ്ണയ്ക്ക് മറ്റുള്ള ക്ലബ്ബുകളിൽ നിന്നൊക്കെ ഓഫർ ഉണ്ടായി. മീൻ അദ്ദേഹത്തിന് പല ക്ലബ്ബുകൾക്കും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൈദരാബാദിനും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ അതിനെ പറ്റിയിട്ടുള്ള റെസ്പോൺസ് ഇല്ല. എനിക്ക് തോന്നുന്നു എ ടി കെ മോഹൻ ബഗാൻ ഈ വട്ടം അവരുടെ കംപ്ലീറ്റ് ഫ്രണ്ട് ലൈൻ സ്ട്രൈക്കേഴ്സിനെയൊക്കെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. മിക്ക പ്ലേയേഴ്സും പോകുന്നുണ്ട്. നമുക്കറിയാം എ ടി കെ മോഹൻ ബഗാന്റെ താരമായ റോയ് കൃഷ്ണ വന്നപ്പോൾ വലിയ ഫ്ലോയിലായിരുന്നു എന്ന് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം വലിയ ഫ്ലോയിലൊന്നും അല്ല. ഇപ്പോൾ ഫോം ഔട്ട് ആണെന്ന് തന്നെ പറയാം. ആ ഒരു പണ്ടത്തെ ഫോമൊന്നും അദ്ദേഹത്തിന് ഇപ്പം ഇല്ല എന്ന് തന്നെ പറയാം. എന്തായാലും നമുക്ക് നോക്കാം എന്താവും അദ്ദേഹത്തിൻ്റെ ഈ സീസണിലത്തെ അവസ്ഥ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു ന്യൂസിലോട്ട് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ പ്രയോറിറ്റി എന്താണെന്ന് വെച്ചാൽ ജോർജ് പെരേര ഡേസിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും കാര്യങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാക്സിമം നോക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഡിസിഷൻസൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പാരൻറ്റ് ക്ലബിൻ്റെയിലാണ്. സോറി, ഐ മീൻ നമ്മുടെ ജോർജ് പെരേര ഡയസിന്റെ പാരന്റ് ക്ലബിൻ്റെയിലാണ്. എന്തായാലും നമുക്ക് കണ്ടെന്ന് അറിയാം. എന്തായാലും ജോർജ് പെരേര ഡയസിന് ബ്ലാസ്റ്റേഴ്സിലോട്ട് വരാൻ താല്പര്യമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവെ കിട്ടും, കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും. കിട്ടിയാൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന തന്നെയായിരിക്കും തന്നെ പറയാം. ഇനിയും കുറേ അധികം ന്യൂസുകൾ വന്നിട്ടുണ്ട്. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എഫ് സി ഗോവ വേറൊരു പുതിയൊരു താരത്തിനും കൂടിയും ഫോറിൻ താരത്തിനും കൂടിയും ടീമിലെത്തിക്കാൻ നോക്കുന്നുണ്ട്. മികച്ചൊരു സൈനിങ് ആവുന്നതാണ് പറയുന്നത്, വലിയൊരു സൈനിങ് ആവുന്നത്. എന്തായാലും നമുക്ക് കണ്ടെന്ന് അറിയാം. ഇത്രത്തോളമാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ഐ എസ് എൽ ന്യൂസുകളും ട്രാൻസ്ഫർ അപ്ഡേറ്റ്സുകളും കിട്ടിയിരിക്കുന്നതെന്ന് തന്നെ പറയാം. സോ എന്തായാലും എൻ്റെ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. സോ അതുവരെയും ദിസ് ഇസ് അതിൽ സൈനിങ് ഓഫ്.